ഹായ് ഡിയേഴ്സ്, അക്യുമിനസിൻ്റെ ഫ്ലവേഴ്സ് കണ്ടില്ലാന്ന് ഇനി ആരും പരാതി പറയരുത് കേട്ടോ. നമ്മുടെ ഇവിടെ പൂക്കുന്നത് പോലെ തന്നെ എല്ലാ സ്ഥലത്തും എല്ലാ ക്ലൈമറ്റിലും ഒരേപോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി തന്നെയാണ് അക്യുമിനസ്. അക്യുമിനസ് പ്ലാന്റ്സിന് നമ്മൾ പോട്ടിമിക്സ് ആയിട്ട് മണ്ണിൽ ഒരു അടിവളം മാത്രം കൊടുത്താൽ മതി. അതായത് നമ്മൾ ടോപ്പിൽ വരെ മൊത്തം മിക്സിൽ വളങ്ങൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അടിവളം, അതായത് അടിഭാഗത്തിടുന്ന മിക്സിനകത്ത് മാത്രം വളം മിക്സ് ചെയ്യാം. എന്നിട്ട് പോട്ടിൻ്റെ സൈഡിലൂടെ ചെടിയുടെ ചോട് ചേർക്കാതെ ചാണകപ്പൊടി, കമ്പോസ്റ്റ് പോലെയുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം എത്ര ഭംഗിയായിട്ടുള്ള പൂക്കളാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കണ്ടോ. ഇതൊരു സെമി ഷെയ്ഡിൽ വെച്ചിട്ടാണ് വളർത്തേണ്ടത്. അതായത് രാവിലത്തെ വെയിൽ ചെടിയിൽ അടിച്ചു എന്ന് ഓർത്ത് ഒരു പ്രശ്നവുമില്ല. ഉച്ചയാകുമ്പോൾ ഉള്ള കുത്തുന്ന വെയിൽ അടിക്കാതിരുന്നാൽ മതി. രാവിലത്തെ വെയിലടിക്കുന്ന, പകൽ സമയത്ത് മുഴുവൻ നല്ല പ്രകാശം കിട്ടുന്ന, അത്യാവശ്യം ചാറ്റൽ മഴയൊക്കെ അടിക്കുന്ന സ്ഥലത്ത് ഈ ചെടികൾ വെച്ചാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒത്തിരി മഴയൊക്കെ കൊണ്ടുപോയിട്ടാണ് ഇതിൻ്റെ പൂക്കൾ പൊഴിഞ്ഞു പോകും. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് കേട്ടോ. ഹൈബ്രിഡിൽ സിംഗിൾ ലെയറിലും ഡബിൾ ലെയറിലും ഒക്കെ പൂക്കൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കാണിക്കുന്നതിൽ അങ്ങനെ ഡബിൾ ലെയറിലും സിംഗിൾ ലെയറിലും ഒക്കെ പൂക്കളുണ്ട്. പക്ഷേ ശ്രദ്ധിച്ചാലറിയാം, സിംഗിൾ ലെയറിലുള്ള പൂക്കൾ വളരെ കുറവാണ്. കൂടുതലും ഡബിൾ ലെയറിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരേപോലെ വരുന്ന ലീഫിൽ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വെറൈറ്റി കളേഴ്സിലുള്ള പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഡിഫറെൻറ്റ് ലീഫിലുള്ള 5 പ്ലാന്റ് അല്ലെങ്കിൽ 10 പ്ലാന്റ്സ് ഒക്കെയാണ് തരുന്നത്. ഇപ്പോൾ 10 വെറൈറ്റീസ് അവൈലബിൾ ആണ്. വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ വാങ്ങാവുന്നതാണ്. ഇപ്പോൾ വാങ്ങി നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ഫ്ലവേഴ്സ് ആവും. അപ്പോൾ ചെറിയ പ്ലാന്റ്സ് അത്യാവശ്യം വലിപ്പമുള്ള പോട്ടിൽ വയ്ക്കുന്നതിന് പ്രശ്നമില്ല. നനവ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ പ്ലാന്റ് നശിച്ചു പോയാൽ പോലും ഇതിൻ്റെ റൈസോ മണ്ണിനടിയിലുണ്ടാവും. അതും കൂടി ചീഞ്ഞു പോകുന്ന രീതിയിൽ നമ്മൾ നനവ് കൊടുക്കാതിരുന്നാൽ മാത്രം മതി കേട്ടോ. ഇതാണ് അക്യുമിനസ് പ്ലാന്റ്സിൻ്റെ സൈസ്. ഇതുപോലത്തെ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഇതിപ്പോൾ 5 വെറൈറ്റീസ് ആണുള്ളത്. നമുക്ക് 5 വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് 330 രൂപയാണ്. ഇനി 2 ദിവസത്തേക്കുള്ള ഒരു ഓഫറിൻ്റെ കാര്യം പറയാം. ഈ 2 ദിവസത്തേക്ക് മാത്രമേ ഈ ഒരു ഓഫർ റേറ്റിൽ നമുക്ക് പ്ലാന്റ്സ് വാങ്ങാൻ പറ്റുള്ളൂ. 5 പ്ലാന്റ്സിന് നമ്മളെപ്പോഴും 330 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസാണ് പറയുന്നത് കേട്ടോ, കോംബോ ഓഫറിനെല്ലാം. പക്ഷേ 10 പ്ലാന്റ്സ് നമ്മൾ 530 രൂപയ്ക്കാണ് തരാറുള്ളത് കൊറിയർ ചാർജ് ഉൾപ്പെടെ. പക്ഷേ നമുക്ക് ഈ 2 ദിവസത്തേക്ക് ഇന്നും നാളെയും ഓർഡർ ചെയ്യുന്നവർക്ക് 480 രൂപയ്ക്ക്, കൊറിയർ ചാർജ് ഉൾപ്പെടെ 480 രൂപയ്ക്ക് അക്യുമിനസിൻ്റെ 10 വെറൈറ്റീസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ 10 വെറൈറ്റീസ് ആകുമ്പോൾ ഇതുപോലെ 10 ടൈപ്പിൽ ഇലകൾ വരുന്ന ചെടികളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. അതിൽ ചിലതിന് നല്ല ഹൈറ്റ് ഉണ്ടാവും, ചിലതിന് ഹൈറ്റ് കുറവായിരിക്കും കേട്ടോ. ചില വെറൈറ്റീസ് പെട്ടെന്ന് ഗ്രോത്ത് ആവുന്നതുണ്ട്, ചിലത് വളരെ സ്ലോ ആയിട്ട് മാത്രമേ ഗ്രോത്ത് ആവുള്ളൂ. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ കുറച്ച് ചെറുതാണ്. പക്ഷേ തീരെ ചെറുതെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ആവറേജ് സൈസ് എല്ലാ പ്ലാന്റ്സിനും ഉണ്ട്. ഇത്രയും ഭംഗിയായിട്ടുള്ള ചെടികൾ നമുക്ക് 2 ദിവസത്തേക്ക് ഈ ഒരു ഓഫർ റേറ്റിൽ സ്വന്തമാക്കാം കേട്ടോ. പെട്രിയ ചെടിയും നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ചെടിയാണല്ലേ. അതാ ഇതുപോലെ നിന്ന് ഒത്തിരി പൂക്കൾ തരുന്ന ചെടിയാണ്. അപ്പോൾ അതിൻ്റെ വൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലാവൻഡർ ഷെയ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ കോഞ്ചിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റും ഉണ്ട്. അപ്പോൾ 3 വെറൈറ്റിയുടെ തൈകൾ നമുക്കുണ്ട്. ഈ പ്ലാന്റ്സ് നമുക്ക് റേറ്റ് വരുന്നത് 270 രൂപയാണ്. അപ്പോൾ ഇതും ഓർഡർ ചെയ്യേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഇനി അസാലിയ ചെടികൾ, പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് അസാലിയ. പിന്നെ ക്ലൈമറ്റിൽ ചേഞ്ച് വരുമ്പം കുറച്ച് സമയം എടുക്കാറുണ്ട് കേട്ടോ അസാലിയയിൽ പൂക്കൾ ഉണ്ടാവാൻ. അപ്പോൾ നമുക്ക് ചെറിയ ചെടികളിലൊക്കെ പൂക്കൾ ഇങ്ങനെ വന്ന് കാണാറുണ്ട്. ചില സമയത്ത് ഉണ്ടാവില്ല, ചില സമയത്ത് ഇതുപോലെ ചെറിയ ചെടികളിൽ നിറയെ പൂക്കൾ വന്ന് കാണാറുണ്ട് കേട്ടോ. അതൊക്കെ തീരെ ചെറിയ പ്ലാന്റ്സ് അല്ലേ, ഇതിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി വലുതായി പൂവിടാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ക്ലൈമറ്റിലേക്ക് സെറ്റായി പൂ തുടങ്ങിക്കഴിഞ്ഞാൽ, അതാ ഇതുപോലെ ഒത്തിരി പൂക്കൾ, റോസാപ്പൂക്കൾ പോലെ നല്ല ഭംഗിയായിട്ടുള്ള ഡബിൾ പെറ്റലും സിംഗിൾ പെറ്റലും ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ഒത്തിരി പൂക്കൾ നമ്മുടെ ചെടികളിലുണ്ടാവും. ഒരുപാട് വെറൈറ്റീസ് ഉള്ള ഒരു ചെടി കൂടിയാണ് അസാലിയ. അപ്പോൾ അസാലിയയുടെ പ്ലാന്റ്സിന് നമുക്ക് ഇതാ ഈ ഒരു സൈസൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓഫറ് 2 ദിവസത്തേക്കുള്ളത് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ പ്ലാന്റ് സൈസ് ഇതാ ഇതുപോലെയാണ് വരുന്നത്. അടുത്തതും നല്ല ഭംഗിയായിട്ടുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ പേര് കമേലിയ എന്നാണ്. അപ്പോൾ നല്ല റെഡ് കളറിലും വൈറ്റ് കളറിലും റോസ് കളറിലും ഒക്കെ ഒത്തിരി പൂക്കളുണ്ടാവും. ഇപ്പോൾ സിംഗിൾ ലെയറിലും ഉണ്ട് കേട്ടോ. നമുക്ക് കൂടുതലും ഡബിൾ പെറ്റലിലുള്ളതാണ് ഇഷ്ടം അല്ലേ. ഇപ്പോൾ ഡബിൾ പെറ്റലിലുള്ള പ്ലാന്റ്സും ഉണ്ട്, അതായത് ഇതുപോലെ വലിയ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ. ഇത് വേണ്ടവരും പറഞ്ഞോളൂ. നമുക്ക് റെഡിൻ്റെ ആണ് വലിയ പ്ലാന്റ്സ് ഉള്ളത്. അത് അത്യാവശ്യം നല്ല ഗ്രോത്തുള്ള പ്ലാന്റാണ്, അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്.
അപ്പോൾ അത് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കും കേട്ടോ. അപ്പോൾ ചെറിയ പ്ലാന്റ്സിൻ്റെ ഓഫറാണ് നമ്മളിനി എങ്ങനെയാണെന്നുള്ളത് പറയാൻ പോകുന്നത്. നമുക്ക് കമേലിയ ചെടികളുടെ സൈസ് ഇതുപോലെയാണ് വരുന്നത്. ഒരുപാട് വലുതല്ല കേട്ടോ, ചെറിയ പ്ലാന്റ്സ് ആണേ. ഒത്തിരി വലുതാന്ന് വിചാരിക്കരുത്, ചെറിയ പ്ലാന്റ്സ് തന്നെയാണ്. കമേലിയ നമുക്കറിയാം വലുതായ ചെടിക്ക് നല്ല റേറ്റുള്ള പ്ലാന്റാണ്. ഇതെല്ലാം ചെറിയ ചെടികൾ തന്നെയാണ്. അപ്പോൾ ചെറിയ ചെടികളുടെ റേറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അസാലിയയുടെ രണ്ട് വെറൈറ്റിയും കമേലിയയുടെ രണ്ട് വെറൈറ്റിയും ആണ്. ടോട്ടൽ നാല് പ്ലാന്റ്സ്. നാല് പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് 450 രൂപയാണ്. ഇതും രണ്ട് ദിവസത്തേക്കുള്ള ഓഫറാണ് കേട്ടോ. ഈ ഓഫറും വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അടുത്തത് 12 വെറൈറ്റി ഹോയ പ്ലാന്റ്സിൻ്റെ ഓഫറാണ്. അപ്പോൾ ഇതുപോലെയാണ് 12 വെറൈറ്റി ആയിട്ടുള്ള ഹോയ ചെടികൾ വരുന്നത്. ഇതാക്കണ്ടല്ലേ, ഇതിനകത്ത് നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റീസൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 750 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഓഫർ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് പ്ലാന്റ്സും കൂടെ ഉള്ളൂ, വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ ഒരു ഓഫർ വീഡിയോയും കൂടി വരുന്നുണ്ട്, അത് നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് കാണാം. അപ്പോൾ ഈ പ്ലാന്റ്സ് വേണ്ടവർ രണ്ട് ദിവസത്തിനുള്ളിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ.